ഉൽപ്പത്തി 43 ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവീൻ. പക്ഷേ അത് കൈമറിച്ചിലായിരിക്കും. നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലുവീൻ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളുടെ കൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ. അങ്ങനെ അവർ ആ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമീനെയും കൂട്ടി പുറപ്പെട്ട് മിസ്രയീമിൽ ചെന്ന് യോസഫിൻ്റെ മുമ്പിൽ നിന്നു. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗൃഹവിചാരകനോട്, നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോക, അവർ ഉച്ചയ്ക്ക് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. യോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവരെ യോസഫിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ യോസഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെയും എടുത്തു കൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ യോസഫിൻ്റെ ഗൃഹവിചാരകൻ്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിൽക്കൽ വെച്ച് അവനോട് സംസാരിച്ചു. യജമാനനെ, ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തൻ്റെ ദ്രവ്യം മുഴുവനും അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ശിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു.